നേരത്തെ പ്രസവിക്കുന്ന കുട്ടികളിൽ അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ചെയ്യുന്നതായിരിക്കും. വളരെ വൃത്തിയോടെ കൈ കഴുകുകയും അതേപോലെ ഗ്ലൗസ് ഇടുകയും വേറെ എല്ലാ രീതിയിലുള്ള ശ്രദ്ധകളും എടുത്തിട്ട് ആണ് അവർ ജോലി ചെയ്യുന്നത്. അതുകൂടാതെ ഡെലിവറി സമയത്ത് ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് സാധാരണമാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് മിക്കവാറും ഉപയോഗിക്കേണ്ടി വരും. വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ, കുറച്ചും കൂടെ വലിയ കുട്ടിയാണ്, ശ്വാസത്തിന് പ്രോബ്ലമൊന്നും ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ചെറിയ കുഞ്ഞുങ്ങളിൽ ടക്ടസ് ആർട്ടീരിയോസിസ് അല്ലെങ്കിൽ ഒരു കുഴൽ, ഹാർട്ടിൻ്റെ രണ്ട് മേജർ രക്തക്കുഴൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അയോർട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ കുഴലുണ്ട്. അത് സാധാരണഗതിയിൽ ആദ്യത്തെ രണ്ട് ദിവസത്തിൽ ക്ലോസ് ചെയ്യുന്നതാണ്, അടയുന്നതാണ്. ചില കുഞ്ഞുങ്ങളിൽ അടയാതിരിക്കാം. അത് അടയാൻ വേണ്ടി ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. മരുന്ന് കൊടുത്തിട്ടും അത് അടയുന്നില്ല എങ്കിൽ സർജറി വേണ്ടി വരും. അതൊക്കെ വളരെ റെയറായിട്ടാണ് ആവശ്യം വരുന്നത്. അപ്പം ഈ ഒരു കുഴൽ നിൽക്കുമ്പോൾ കുഞ്ഞിന് കൂടുതൽ ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ പാലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അമ്മയോട് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മയുടെ പാലിന് വേണ്ടി അമ്മയോട് സംസാരിക്കും. അമ്മയുടെ കൈ കൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാല് പിഴിഞ്ഞിട്ട് കുഞ്ഞിന് എല്ലാ രണ്ട് മൂന്ന് മണിക്കൂറും പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ അളവിൽ കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ പറയുന്ന പോലെ വെയിനിലൂടെ പോകുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മൾ നിർത്തി മൊത്തമായിട്ട് പാലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ട് ഒരു ആദ്യത്തെ മൂന്ന് ദിവസം കൂടുതലായിരിക്കാം. അത് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ നേരത്തെ പറയുന്ന ബ്രീത്തിങ് സപ്പോർട്ട്സ്, സിപാപ്പ് അല്ലെങ്കിൽ വെൻറ്റിലേറ്റർ മാറ്റുകയും കുഞ്ഞ് മൊത്തമായിട്ട് അമ്മയുടെ പാലിലേക്ക് പാലുകൊണ്ട് തന്നെ വളരാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ആദ്യത്തെ ഒരാഴ്ചയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ആ അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും. ഒരാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ വെയിറ്റ് പതുക്കെ പതുക്കെ കൂടുകയും ഏകദേശം മിക്ക ഹോസ്പിറ്റലുകളിലും ICUകളിലും ഒരു 1.6 kg വെയിറ്റ് ആകുന്നവരെ അല്ലെങ്കിൽ 34 ആഴ്ച ആകുന്നവരെ NICUയിൽ കിടത്താറുണ്ട്. അതിൻ്റെ കാരണം 34 ആഴ്ച ആകുമ്പോഴാണ് കുഞ്ഞിന് പാല് കുടിക്കാൻ കഴിയുന്നത്, വായക്കുട പാല് കുടിക്കാൻ കഴിയുന്നത്. അതുവരെ ശ്വാസവും വിഴുങ്ങുന്നതും തമ്മിലുള്ള കോർഡിനേഷൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാലിൽ വായക്കുട കൊടുക്കുമ്പോൾ ശ്വസിച്ചാൽ അത് തൊണ്ടയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി 34 ആഴ്ചയ്ക്ക് മുൻപ് മിക്കവാറും കുഞ്ഞിന് ഓറോഗ്യാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ ഫീഡിംഗ് ട്യൂബ് വഴിയായിരിക്കും അത് നേരിട്ട് വായിൽ നിന്ന് പാല് വയറിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 34 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിന് വിഴുങ്ങാൻ കഴിയും. അപ്പോൾ അതിനുശേഷമാണ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആകുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 34 വീക്സ് കഴിയുമ്പോൾ ബേബിയെ റൂമിലേക്ക് മാറ്റുകയും റൂമിൽ വെച്ചിട്ട് അടുത്തൊരു 3-4 ദിവസം വെയിറ്റ് കൂടുന്നുണ്ടെന്ന് നോക്കിയിട്ട് വെയിറ്റ് കൂടുന്നതെന്ന് കണ്ടതിന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രീ ടേം ബേബീസിൻ്റെ കെയർ ഹോസ്പിറ്റലുള്ളിൽ ഇത്രയാണ് വരുന്നത്.